ശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിൻ അഗ്നി നിറച്ചിടണേ. ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. പാപനീതി ന്യായ ബോധ്യങ്ങൾ കൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. വചനം പഠിക്കുവാൻ കൃപ ചൊരിയണമേ, അനുസ്മരിച്ചിടാനും വരമരുളൂ. ദൈവപുത്രന് സാക്ഷ്യമേകാൻ അഭിഷേക അഗ്നിയെ ജ്വലിപ്പിച്ചിടു. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തുതി. അഭിഷേകാഗ്നിയുടെ എല്ലാ പ്രേക്ഷകർക്കും യേശു ക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ കൃപയും സമാധാനവും. ഹാലേലൂയ, 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 ഹാലേലൂയ. ഇന്ന് നാം ചിന്തിക്കുന്നത് നിലം പറ്റിയവരെ കർത്താവ് എഴുന്നേൽപ്പിക്കുന്നു. 145 സങ്കീർത്തനത്തിൽ 14 തിരുലിഖിതം, കർത്താവ് വീഴുന്നവരെ താങ്ങുന്നു, നിലം പറ്റിയവരെ എഴുന്നേൽപ്പിക്കുന്നു. കർത്താവ് വീഴുന്നവരെ താങ്ങുന്നു, നിലം പറ്റിയവരെ എഴുന്നേൽപ്പിക്കുന്നു. ഒരു വ്യക്തിയുടെ അനുഭവം ശ്രദ്ധിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ശുശ്രൂഷകളിലേക്ക് പ്രവേശിക്കാം. എന്റെ പേര് മൈക്കിൾ, ഞാൻ കണ്ണമാലി ഇടവകയിൽ നിന്ന് വരുന്നു. കണ്ണമാലി ഇടവകയിൽ നിന്ന് വരുന്നു മൈക്കിൾ അല്ലേ? മൈക്കിൾ, മൈക്കിൾ ചേട്ടൻ. മകന് വേണ്ടിയാണ് ഞാൻ സാക്ഷ്യം പറയാൻ വന്നേക്കുന്നത്. എന്റെ മകന് വിവാഹം നടക്കുന്നില്ലായിരുന്നു. 28 വയസ്സ് മുതൽ ഞാൻ എന്റെ മകന് വിവാഹം ആലോചിച്ച് നടന്നു. ഒരുപാട് മൂന്നാം മാരിക്ക് ഒരുപാട് പൈസ കൊടുത്തു, ഒരു കാര്യവും നടക്കാതെ വന്നു. ലാസ്റ്റ് ഞങ്ങൾ രണ്ടുപേരും കൂടി ഞങ്ങൾ പ്രാർത്ഥിച്ചു, ഇവിടെ വന്ന് മകന് വിവാഹം നടക്കുകയാണെങ്കിൽ ഇവിടെ വന്ന് ഞങ്ങൾ സാക്ഷ്യം പറഞ്ഞുകൊള്ളാമെന്ന്. അങ്ങനെ 32 വയസ്സിലാണ് ഞങ്ങൾ അങ്ങനെ പ്രാർത്ഥിക്കുന്നത്. 25 വയസ്സ് മുതൽ ഞങ്ങൾ മകന് വിവാഹം നടത്താൻ വേണ്ടി നടക്കുകയായിരുന്നു. ഈ പിന്നെ ഇവിടെ വന്ന് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ് ആ ഒരു വർഷത്തിനുള്ളിൽ തന്നെ എൻ്റെ മകൻ്റെ വിവാഹം നടന്നു. ഇവിടെ ഉണ്ട് ആള്, എൻ്റെ മോനൊരു കുട്ടിയുണ്ട്. അതുകൂടാതെ തന്നെ പിന്നെ എന്റെ മൂന്ന് മക്കളുണ്ടായിരുന്നു. എനിക്ക് മൂന്ന് മക്കളുടെയും വിവാഹം നടന്നു. ദൈവം എനിക്ക് ചേട്ടാ മൂന്ന് മക്കളുടെയും വിവാഹം നടത്താൻ തടസ്സമായിരുന്നു. 25 വയസ്സ് മുതൽ കല്യാണം ആലോചിച്ചിട്ട് എപ്പോഴാണ് മുപ്പത്തിരണ്ടാമത്തെ വയസ്സിലാണ്. അതും ഇവിടെ വന്ന് ശക്തമായി കണ്ണുനീരോടെ ഒരു പ്രാർത്ഥിച്ചപ്പോ നല്ല ജീവിത പങ്കാളിയെ കർത്താവ് നൽകി അനുഗ്രഹിച്ചു.
പിന്നെ അച്ഛാ ഞാനൊരു നല്ലൊരു മദ്യപാനിയായിരുന്നു. ഇവിടെ ഇരിക്കുന്ന കുറെ പേരിക്കെങ്കിലും അറിയാൻ പറ്റും, ഞാൻ അവര് എന്നെ കണ്ടിട്ടുള്ളതാണ്. ഞാനൊരു ബസ് ഡ്രൈവർ പറഞ്ഞ ചേട്ടന്റെ സാക്ഷി, മക്കളുടെ കഴിഞ്ഞിട്ടാണ് ചേട്ടന്റെ സ്വന്തം സാക്ഷി പറയുന്നത്. ഞാൻ ഒരു എനിക്ക് 59 വയസ്സായി. ഞാനൊരു നല്ല മദ്യപാനി എന്ന് പറഞ്ഞാൽ 13-ാമത്തെ വയസ്സിൽ ഞാൻ മദ്യപിക്കാൻ തുടങ്ങിയതാണ്. 9-ാമത്തെ വയസ്സിൽ ഞാൻ പുകവലിക്കാൻ തുടങ്ങി. ഇതൊന്നും എനിക്ക് നിർത്താൻ പറ്റിയിരുന്നില്ല. ഞാൻ നിർത്തണമെന്നെ മനസ്സിലാഗ്രഹമുണ്ട്, എനിക്കത് നിർത്താൻ പറ്റിയില്ല. ഞാനിങ്ങനെ മദ്യപിച്ച് കണ്ടമാനം മദ്യപിക്കും, ഇത്തിരിയല്ല. എൻ്റെ ഭാര്യയെ ഞാൻ മദ്യപിച്ച് വന്ന് കിടക്കുമ്പോൾ എൻ്റെ ഭാര്യ രണ്ട് കൈയും വിരിച്ചു പിടിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. ഈ ഇതുവരെ അഭിഷേകാഗ്നി കണ്ടുകൊണ്ട് കണ്ട് ഞങ്ങൾ പ്രാർത്ഥിച്ച് ഇപ്പോൾ ഞാൻ 26 മാസമായി മദ്യവും പുകവലിയും എൻ്റെ കൈകൊണ്ട് ഞാൻ തൊട്ടിട്ടില്ല. ഏറ്റവും വലിയ ഒരു ആയുധം കൊമ്പയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ചേട്ടാ 9-ാമത്തെ വയസ്സ് തൊട്ട് പുകവലി തുടങ്ങിയോ? 9 വയസ്സ് മുതൽ. നല്ല വലി എന്ന് പറഞ്ഞാൽ വലിക്കാൻ വേണ്ടി മാത്രം ഒരു പിന്നെ വീട്ടിൽ പോയിരിക്കുമായിരുന്നു. എത്ര വീടി വലിക്കും? എന്താണെന്നൊക്കെ ഒന്നറിയില്ല. ചാർമ്യം വലിക്കും, സിസർ വലിക്കും, എന്ത് കിട്ടിയാലും അങ്ങനെ കാശിനുള്ളത്രയും സാധനം മേടിച്ചിട്ട് വലി തന്നെയായിരുന്നു. സർവ്വസാധനവും വലിക്കും. അത് കഴിഞ്ഞ് 13-ാമത്തെ വയസ്സിൽ ഞാൻ മദ്യപിക്കാൻ തുടങ്ങി. 13-ാമത്തെ വയസ്സിൽ ആരും വിശ്വസിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ കാരണം എന്റെ വീട്ടിൽ എന്റെ അപ്പൻ ഈ സാധനം വാങ്ങിച്ചു വെക്കുമായിരുന്നു. അത് ഞാൻ അപ്പനെ അറിയാതെ അടിച്ചു മാറ്റി. അപ്പം വീട്ടിൽ വെള്ളമൊഴിച്ചു വെക്കോ? അതിനകത്ത് വെള്ളമൊഴിച്ചു വെക്കണേനല്ല, അത് ധാരാളം വെള്ളമൊഴിച്ചു വെക്കും അച്ഛാ. അത് കഴിഞ്ഞിട്ട് ഈ സാധനം ചിലപ്പോഴൊക്കെ അപ്പനെ അന്വേഷിക്കുമ്പോൾ കാണൂല, എനിക്കിത് ആവശ്യമാണ്, ഞാൻ ഒരു മകനാണ്. അപ്പൊ അതുകൊണ്ട് എന്നെ പുനരുദ്ധരിപ്പിക്കുന്നത് ഈ സാധനം തന്നായിരുന്നു. ഇതുപോലെ നിങ്ങൾ ആരും മക്കൾക്ക് ഇങ്ങനെ കൊടുക്കരുതെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കാരണം എനിക്ക് എൻ്റെ അപ്പൻ, ഞാൻ ഒറ്റ മകനായിരുന്നു. അപ്പൊ പുനരുദ്ധരിപ്പിക്കാൻ വേണ്ടി ഇത്തിരി ദാനമൊക്കെ തരുമായിരുന്നു. അങ്ങനെയാണ് ഇങ്ങനെ ഏറ്റവും വലിയ മദ്യപാനിയായി. ഇനി എന്റെ ജീവിതത്തിൽ ഞാൻ മദ്യപിക്കില്ല എന്ന് ശപഥം ചെയ്തിരിക്കുന്നത്. ഇനി അപ്പോ എന്താ സംഭവം എന്നറിയാവോ? ആ ചേട്ടന്റെ ഭാര്യ എന്റെ ഭർത്താവിന്റെ മദ്യപാനം എടുത്ത് മാറ്റണമേ, യേശുവേ യേശുവേ എന്ന് കരഞ്ഞ വിളിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഇതാ അല്ലേ. ഞാൻ മദ്യപിച്ചിട്ട് വന്നു, എനിക്ക് ബോധമുണ്ടാവൂല, ഞാൻ വന്ന് കിടക്കും. അപ്പൊ ഞാൻ ഇനി കണ്ണു തുറന്നു നോക്കുമ്പോ എന്റെ ഭാര്യ കൈ വിരിച്ചു പിടിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരിക്കുന്ന കണ്ണ്. മദ്യപിച്ച് ചേട്ടൻ വന്ന പൂസായി ഇങ്ങനെ കിടക്കും, ഇടയ്ക്ക് ഇങ്ങനെ കണ്ണെടുത്ത് നോക്കുമ്പോൾ കൈ വിരിച്ച് കേൾക്കുന്ന ഒരു ചേച്ചിയെ കാണും. അപ്പൊ അങ്ങനെ എന്റെ ഭാര്യയുടെ പ്രാർത്ഥനയുടെ ഫലമാണ് ഞാൻ നീ ഈ നിലയിൽ എത്തിയത്. അഭിഷേകാഗ്നി അമ്മച്ചിയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അമ്മച്ചി കണ്ണുനീരോടെ ഭർത്താവിനോട് ഒന്നും പറയാല, പക്ഷെ മദ്യപിച്ച് വരുമ്പോൾ കണ്ണിരഞ്ഞ് പ്രാർത്ഥിക്കും. ചേട്ടനോ ഇവക്ക് എന്താ ഇങ്ങനെ പ്രാർത്ഥിക്കട്ടെ എന്നൊക്കെ നിന്ന്. പക്ഷേ ഇതാ ഇപ്പോൾ കൊന്ത കയ്യിൽ നിന്ന് വിടാതെ പിടിച്ചിരിക്കുകയാണ്. ആ ഒരു ആയുധത്തെ മുറുകെ പിടിച്ചപ്പോൾ 9 വയസ്സുണ്ടായിരുന്ന തൊട്ടുണ്ടായിരുന്ന ഒരു മദ്യപാനത്തിന്റെ പുകവലിയുടെ ദുശീലം കർത്താവ് എടുത്ത് മാറ്റി. ഇപ്പോൾ നല്ല ഒരു കുഞ്ഞ് കുട്ടിയുടെ മനസ്സും ഹൃദയവും നൽകി ഈശോ അനുഗ്രഹിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കുടുംബത്തെ അനുഗ്രഹിച്ചു, മക്കൾക്ക് നല്ല ജീവിത പങ്കാളി, ആര് ജീവിതം എല്ലാം പ്രാർത്ഥന ചൈതന്യം എല്ലാം. ഒരാളിന്റെ വിവാഹം നടക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചത്. എന്റെ 3 മക്കളുടെയും വിവാഹം ഭംഗിയായിട്ട് നടന്നു. ആ മദ്യയൊക്കെ ഉപേക്ഷിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ഈശോ കൂടെ അങ്ങ് പ്രവർത്തിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ അടിച്ച് ദൈവത്തെ നന്ദി നന്ദി നാദാ, സ്തുതി സ്തുതി എന്നാദാ. നിന്നെ വാഴ്ത്തുന്നു, നിന്നെ പുകഴ്ത്തുന്നു, യേശുനാമമുയർത്തുന്നു. നിന്നെ വാഴ്ത്തുന്നു, നിന്നെ പുകഴ്ത്തുന്നു, യേശുനാമമുയർത്തുന്നു, യേശുനാമമുയർത്തുന്നു. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ നന്ദി, യേശുവേ നന്ദി. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ കുടുംബം വല്ലാത്ത വിധത്തിൽ എന്ന് പറഞ്ഞാൽ ചേട്ടൻ പറഞ്ഞില്ലേ, നിലയില്ലാത്ത വിധം മദ്യപിച്ചിരുന്നതാണ്, നിയന്ത്രിക്കാൻ പറ്റാത്ത വിധം പുകവലി. പക്ഷെ കുടുംബത്തിൽ ദൈവവചനം കേട്ട് അഭിഷേകാഗ്നി കണ്ട് പ്രാർത്ഥിച്ച, അഭിഷേകാഗ്നിയുടെ സമയത്തുള്ള ഡെലിവറൻസ് പ്രാർത്ഥനകൾ, കുടുംബത്തിനെ നിലവിളിച്ചുള്ള കണ്ണുനീര്, ഇതെല്ലാം ആ കുടുംബത്തിൻ്റെ വിടുതൽ, ആ ദൈവശക്തി ഭവനത്തിലേക്ക് വരാൻ കാരണമായി. ഈ സമയം നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. കുടുംബത്തിലെല്ലാ അംഗങ്ങളും എഴുന്നേറ്റ് നിൽക്കുക. കുടുംബത്തിൽ കടബാധ്യത, കുടുംബത്തിൽ രോഗങ്ങൾ, കുടുംബത്തിൽ സമാധാനമില്ലായ്മ, കുടുംബത്തിൽ കുട്ടികൾക്ക് പഠിക്കാൻ പറ്റുന്നില്ല, കുടുംബത്തിൽ മദ്യപാനം, കുടുംബത്തിൽ പ്രാർത്ഥനയില്ല, എന്താണ് വിഷമം, ആ വിഷമം ആത്മാവിൻ്റെ നൊമ്പരങ്ങളെല്ലാം സമർപ്പിക്കുക. രണ്ട് കരങ്ങൾ ഉയർത്തുക,
ഓ ദൈവമേ, ഞങ്ങൾ അങ്ങ് ആരാധിക്കുന്ന ഈ സമയം അഗ്നി അയക്കണ കർത്താവേ, അഭിഷേകം നിറയ്ക്കണ കർത്താവേ, കൃപ നിറയ്ക്കണ കർത്താവേ, പരിശുദ്ധാത്മാവിന്റെ വലിയ പ്രവാഹം ഇന്ന് ഈ സമയം തന്നെ സംഭവിക്കട്ടെ. ഉച്ചത്തിൽ സ്തുതിക്കുന്നു. സർവശക്തി ശബ്ദമോടെ ആരാധിക്കുന്നു യേശുവിനെ തങ്ങൾ ആരാധിക്കുന്നു. സർവശക്തി ശബ്ദമോടെ ആരാധിക്കുന്നു യേശുവിനെ തങ്ങൾ ആരാധിക്കുന്നു. ആരാധിക്കുന്നു തങ്ങൾ ആരാധിക്കുന്നു യേശുവിനെ തങ്ങൾ ആരാധിക്കുന്നു. കുടുംബങ്ങളിലേക്ക് ആത്മാവിനെ വർഷിക്കണമേ. ക്ഷീണങ്ങൾ മാറട്ടെ, മന്ദത മാറട്ടെ, പൈശാചിക മാറട്ടെ, അന്ധകാരങ്ങൾ മാറട്ടെ, സാത്താൻ ചങ്ങലകൾ ഇപ്പോൾ പൊട്ടിച്ചതറട്ടെ. ഗ്ലോറി ഹല്ലേലൂയ. അസ്തരയിൽ വേദനയിൽ ആരാധിക്കുന്നു, കൈയടിച്ച് നോവദീനും ആരാധിക്കുന്നു. അസ്തരയിൽ വേദനയിൽ ആരാധിക്കുന്നു, യേശുവേ കണ്ണുനീരും നോവദീനും ആരാധിക്കുന്നു. കൈകൾ ഉയർത്തി കൈയടിച്ച് കർത്താവിനെ ആരാധിക്കുന്നു, കണ്ണുനീരും മറ്റും പോലെ ആരാധിക്കുന്നു. കഷ്ടമേറ്റ കർത്താവിനെ ആരാധിക്കുന്നു, കണ്ണുനീരും മറ്റും പോലെ ആരാധിക്കുന്നു. തുള്ളിച്ചാടി ആരാധിക്കുന്നു ഞങ്ങൾ ആരാധിക്കുന്നു, സന്തോഷിച്ച് യേശുവിനെ ഞങ്ങൾ ആരാധിക്കുന്നു. സർവശക്തി ശബ്ദമോടെ ആരാധിക്കുന്നു യേശുവിനെ ഞങ്ങൾ ആരാധിക്കുന്നു. ആരാധിക്കുന്നു ഞങ്ങൾ ആരാധിക്കുന്നു യേശുവിനെ ഞങ്ങൾ ആരാധിക്കുന്നു. യേശുവിനെ ഞങ്ങൾ ആരാധിക്കുന്നു, യേശുവിനെ ഞങ്ങൾ ആരാധിക്കുന്നു. രണ്ട് കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ സ്തുതിക്കുന്നു. ഈശോയുടെ അത്ഭുതകരമായ നാമത്തിൽ ആശീർവദിക്കുന്നു ഇപ്പോഴും എപ്പോഴും നേക്കും. ആമേൻ, ആമേൻ, ആമേൻ. എല്ലാവരും ഇരിക്കുക. നല്ല സന്തോഷത്തോടെ ഒരുമിച്ച് ഉച്ചത്തിൽ പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു ധ്യാന കേന്ദ്രത്തിൽ താമസിച്ചുള്ള ധ്യാനത്തിൽ ഇരുന്ന് വചനം കേൾക്കുന്നത് പോലെ നല്ല സന്തോഷമായി തെളിഞ്ഞ മനസ്സോടെ ഈ സമയം നമുക്ക് വചനം ശ്രവിക്കാം. 145 സങ്കീർത്തനത്തിലെ 14 തിരുലിഖിതമാണ്, കർത്താവ് വീഴുന്നവരെ താങ്ങുന്നു, നിലം പരീശായവരെ എഴുന്നേൽപ്പിക്കുന്നു. നിലം പറ്റിയവർ, ജീവിതത്തിൽ ആത്മാവിന്റെ ശക്തി നഷ്ടപ്പെട്ടു, പരിശുദ്ധാത്മാവിനെ നിർവീര്യമാക്കി, മദ്യപാനത്തിൽ പൂണ്ടുപോയി, ലഹരി വസ്തുക്കൾക്ക് അടിമപ്പെട്ടു, വിശുദ്ധി നഷ്ടപ്പെട്ടു, പ്രാർത്ഥന നഷ്ടപ്പെട്ടു, ആത്മീയമായ ശക്തിയെല്ലാം നഷ്ടപ്പെട്ടു, ശുശ്രൂഷാ ജീവിതത്തിൽ കൃപകളൊക്കെ നഷ്ടപ്പെട്ടു, കുടുംബത്തിൽ സമാധാനം നഷ്ടപ്പെട്ടു, കുടുംബജീവിതം തന്നെ താറുമാറായി, വിവാഹമോചനത്തിന് വക്കത്തെത്തി, ഇങ്ങനെ അനേക വിധത്തിൽ നിലം പറ്റിയ അവസ്ഥയിൽ, നിലം പരീശായ അവസ്ഥയിലൂടെ ആയിരിക്കാം ഒരുപക്ഷെ നമ്മുടെ ജീവിതം, നമ്മുടെ ആത്മാവ്, നമ്മുടെ കുടുംബം ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമായി പഠിപ്പിക്കുകയാണ്, നിലം പറ്റിയവരെ എഴുന്നേൽപ്പിക്കുന്ന കർത്താവുണ്ട്, വീഴുന്നവരെ താങ്ങി നിർത്തുന്ന ഒരു ദൈവമുണ്ട്. അവിടുന്ന് നമ്മുടെ പാപത്തിലും തകർച്ചയിലും രോഗത്തിലും നമ്മളെ ഉപേക്ഷിക്കുന്ന ഒരു കർത്താവല്ല. ദൈവത്തിന്റെ വചനം സങ്കീർത്തന പുസ്തകത്തിൽ 27 തിരുലിഖിതത്തിൽ പഠിപ്പിക്കുന്നതിനാണ്, അപ്പനും അമ്മയും നിന്നെ ഉപേക്ഷിച്ചാലും നിന്റെ സൃഷ്ടാവ് നിന്നെ കൈക്കൊള്ളും. അപ്പനും അമ്മയും നിന്നെ നൊന്ത് പ്രസവിച്ച നിന്റെ അമ്മ പോലും നിന്നെ ഉപേക്ഷിച്ചാലും, നിന്റെ അമ്മ നിന്നെ ഉപേക്ഷിച്ചാൽ പോലും നിന്റെ സൃഷ്ടാവ് നിന്നെ കൈക്കൊള്ളും, നിന്നെ ഉപേക്ഷിക്കില്ല എന്ന് തിരുലിഖിതത്തിൽ വെളിപ്പെടുത്തപ്പെട്ടിരിക്കുകയാണ്.
ഒന്ന് ചിന്തി പറയാം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മൾ ഇന്ന് ആ ഒരു വ്യക്തിയുടെ അനുഭവം ശ്രവിച്ചാൽ തന്നെ എത്രയോ തകർന്ന അവസ്ഥയാണ്. മാനുഷികമായ ചില ക്രമക്കേടുകൾ കൊണ്ട് ജീവിതത്തിൽ പരാജയങ്ങൾ സംഭവിച്ചു, കുടുംബത്തിൽ ഒരു കാര്യം നടക്കാതെയായി, സമാധാനമില്ല, മൂക്കറ്റ മദ്യപാനം, മക്കളുടെ കല്യാണം നടക്കുന്നില്ല, പ്രാർത്ഥനയില്ല, സ്വൈര്യയില്ല, എല്ലാം നഷ്ടപ്പെട്ടൊരവസ്ഥ. പക്ഷേ ആ കുടുംബിനി ദൈവത്തെ വിളിച്ചു, ആ കുടുംബിനി വിശ്വാസത്തിൽ ബലപ്പെട്ടു. എന്റെ ദൈവം എന്നെ ഉപേക്ഷിക്കില്ല, എന്റെ ദൈവം എന്റെ കുടുംബത്തെ ഉപേക്ഷിക്കില്ല, എന്റെ ദൈവം എന്റെ ജീവിത പങ്കാളി ഉപേക്ഷിക്കില്ല, എന്റെ ദൈവം എന്റെ മക്കളെ ഉപേക്ഷിക്കില്ല. അവർ ഒറ്റയാളും നിലവിളിച്ച് കരഞ്ഞു, കർത്താവ് ഇടപെട്ടു. ഒന്ന് ചെയ്ത് പറയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന കുടുംബങ്ങളിൽ ഇപ്പോൾ ചിലപ്പോൾ കുടുംബത്തിൽ മറ്റെല്ലാ അംഗങ്ങളും കൃപ നഷ്ടപ്പെട്ട ഒരവസ്ഥയായിരിക്കും. ഒരാളായിരിക്കും അല്പമെങ്കിലും പ്രാർത്ഥനയിലും അല്പമെങ്കിലും ഉണർവിലുള്ള ഒരു വ്യക്തി. ആ ഒരൊറ്റ വ്യക്തി കർത്താവിന്റെ സ്നേഹം നിലവിളിക്കണം. ആ വ്യക്തിയിലൂടെ കർത്താവ് കുടുംബത്തിലെ മറ്റെല്ലാ അംഗങ്ങളിലേക്കും അത്ഭുതകരമായി ഇടപെടും. കർത്താവിന് ഇടപെടാൻ കഴിയും. യെശയ്യായുടെ പുസ്തകം 10:16 തിരുലിഖിതം, ഇസ്രായേലിന്റെ പ്രകാശം അഗ്നിയായും അവന്റെ പരിശുദ്ധൻ ഒരു ജ്വാലയായും മാറും. അത് ജ്വലിച്ച് ഒറ്റ ദിവസം കൊണ്ട് അതിന്റെ മുള്ളുകളും മുൾച്ചെടികളും ദഹിപ്പിച്ചു കളയും. ഒറ്റ ദിവസം കൊണ്ട് ഇസ്രായേലിന്റെ പരിശുദ്ധൻ അഗ്നിയായും ഇസ്രായേലിന്റെ പ്രകാശം അഗ്നിയായും അവന്റെ പരിശുദ്ധൻ ഒരു ജ്വാലയായും മാറും. അത് കത്തി ജ്വലിക്കും. ഒറ്റ ദിവസം കൊണ്ട് മുള്ളുകളും മുൾപടർപ്പുകളും ദഹിപ്പിച്ചു കളയും. ഇന്നൊരു പക്ഷെ ഒരുപാട് മുൾപടർപ്പ് പോലെ പാപം പടർന്ന് പന്തലിച്ചിരിക്കുന്ന ഒരു ആത്മീയ സ്ഥിതി ആയിരിക്കാം. ദൈവമായ കർത്താവിനെ ആരാധിക്കുമ്പോൾ, വചനം കേൾക്കുമ്പോൾ, സ്തുതിക്കുമ്പോൾ, മധ്യസ്ഥ പ്രാർത്ഥന നടത്തുമ്പോൾ ദൈവത്തിന്റെ ശക്തി ഇറങ്ങാൻ ദൈവം ഇടവരുത്തും. ദൈവ സാന്നിധ്യത്തിൽ മുള്ളുകളും മുൾപടർപ്പുകളും കത്തി ചാമ്പലായി പോകും. ഉച്ചത്തിൽ പറയാ, ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. അലസത, പഠിക്കാൻ പറ്റാത്ത അവസ്ഥ, ക്ഷീണം, വെറുപ്പ്, വൈരാഗ്യം, അശുദ്ധി, പാപങ്ങൾ, കുടുംബപരമായ ഒരുപാട് തരുന്ന കലഹങ്ങൾ, എല്ലാ മുള്ളുകളും മുൾപടർപ്പുകളും കത്തിച്ചാമ്പലാകാൻ പ്രിയപ്പെട്ട ദൈവമക്കളെ, കർത്താവിനെ വിളിച്ച് അപേക്ഷിക്കുന്നു. നമ്മൾ വളരെ നിസ്സാരമെന്ന് കരുതുന്ന ഈ പുകവലി, ഹാൻസ്, പാൻപരാഗ്, മദ്യം, ഇങ്ങനെയുള്ള തിന്മകൾ മുള്ളും മുൾപടർപ്പുമാണെന്ന് ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുകയാണ്. ഇന്ന് ഒരുപാട് ആത്മാക്കൾ, ഇന്ന് ഒരുപാട് ജീവിതങ്ങൾ നശിക്കാൻ ഒരു കാരണം ഇത് ദൈവത്തിന്റെ പരിശുദ്ധിക്ക് എതിരായ ഒരു പാപമാണ് എന്ന് അംഗീകരിക്കുന്നില്ല. ഇത് കുഴപ്പമില്ല, ഇതൊന്നും ദൈവം നിരോധിച്ചിട്ടില്ല എന്നാണ് പലരുടെയും ഉള്ളിൽ സാത്താൻ കൊടുത്തിരിക്കുന്ന ഒരു നുണചിന്ത. ഒന്ന് ചിന്തി പറഞ്ഞേ, ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമായി ദൈവമക്കളെ പഠിപ്പിക്കുന്ന ഒരു പ്രബോധനമുണ്ട്. ഗലാത്യ ലേഖനം 5:19-21 തിരുലിഖിതങ്ങൾ, അവിടെ ദൈവത്തിന്റെ വചനത്തിൽ പറയാണ്, ജഡത്തിന്റെ വ്യാപാരങ്ങൾ എല്ലാവർക്കും അറിയാം, അവ അശുദ്ധി, വ്യഭിചാരം, ഇങ്ങനെ തുടങ്ങിയിട്ട് മദ്യപാനം, മധുരോത്സവം, ഇവയും ഇദൃശമായ മറ്റ് പ്രവൃത്തികളുമാണ് എന്ന് ദൈവത്തിന്റെ വചനത്തിലൂടെ ദൈവമക്കളെ പഠിപ്പിക്കുകയാണ്. മദ്യപാനം ജഡപ്രകാരമുള്ള ഒരു പ്രവൃത്തിയാണ്. മദ്യം പാപമാണ്. ലഹരി വസ്തുക്കൾ പാപമാണ്. പുകവലി പാപമാണ്. അത് ആത്മാവിനെ കറപിടിപ്പിക്കുന്നു. അത് ശരീരത്തെ അശുദ്ധമാക്കുന്നു. ദൈവാത്മാവിനെ അത് വ്യസനിപ്പിക്കുന്നു. നമ്മുടെ ഉള്ളിൽ കുടികൊള്ളുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ അത് അനവധിയായ വിധത്തിൽ ദുഃഖിപ്പിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, റോമാലേഖനം 8:7 തിരുലിഖിതങ്ങളിൽ വചനം പഠിപ്പിക്കുകയാണ്, ജഡീക താല്പര്യങ്ങളിൽ മുഴുകിയിരിക്കുന്ന മനസ്സ് ദൈവത്തിന്റെ ശത്രുവാണ്. അത് ദൈവത്തിന്റെ നിയമത്തിന് കീഴ്പ്പെടുന്നില്ല. ഇവിടെ ഇരിക്കുന്ന നിരവധി വ്യക്തികൾ ചിന്തിക്കുന്ന ഇങ്ങനെയാണ്, സഭ ഔദ്യോഗികമായി ഈ മദ്യം പാപമാണെന്നൊന്നും പറയുന്നൊന്നുമില്ല, ലഹരി വസ്തുക്കൾ പുകവലിച്ചെന്ന് വിചാരിച്ച് നരകത്തിൽ പോകുന്നൊന്നും പറയുന്നില്ല, പുക അതൊക്കെ സഭ അംഗീകരിച്ചിട്ടുണ്ട് എന്ന് ഈ കേട്ടുകൊണ്ടിരിക്കുന്നവരിൽ കുറച്ചുപേരെങ്കിലും അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് സഭയുടെ പ്രബോധനങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. യുവജന മതബോധന ഗ്രന്ഥം, ഈ യുവജന മതബോധന ഗ്രന്ഥത്തിൽ 339 ഖണ്ഡിക, അവിടെ സഭ എല്ലാ യുവതി യുവാക്കന്മാരോടും ഉത്ബോധിപ്പിക്കുന്ന ഒരു പ്രബോധനമുണ്ട്.
330 ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നത് പാപമാണ്, കാരണം അത് തന്നെ തന്നെ നശിപ്പിക്കുന്ന പ്രവൃത്തിയാണ്. അങ്ങനെ ദൈവം നമുക്ക് സ്നേഹപൂർവം നൽകിയ ജീവന് എതിരെയുള്ള ഒരു കുറ്റമായി അത് മാറുന്നു. നമ്മുടെ ജീവനും നമ്മുടെ ശരീരത്തിന്റെ അന്തസ്സിനും എതിരായ ഏത് പ്രവൃത്തിയും പാപമാണ്, കാരണം ഈ ശരീരം ദൈവത്തിന്റെ ആലയമാണ്. ഈ ശരീരം ദൈവത്തിന്റെ ആലയമാണ്. കൊരിന്ത്യസാർ കരുതി 1 ആറാം അധ്യായത്തിൽ 13 തിരുലിഖിതം, 1 Corinthians 6:13 അവിടെ വചനം പഠിപ്പിക്കുന്നത് എങ്ങനെയാണ്? ശരീരം ദുർവൃത്തിക്ക് വേണ്ടിയുള്ളതല്ല, ശരീരം കർത്താവിനും കർത്താവ് ശരീരത്തിനും വേണ്ടിയുള്ളതത്രേ. ശരീരം ദുർവൃത്തിക്ക് വേണ്ടിയുള്ളതല്ല, ശരീരം കർത്താവിനും കർത്താവ് ശരീരത്തിനും വേണ്ടിയുള്ളതത്രേ. കത്തോലിക്കാ സഭ മതബോധന ഗ്രന്ഥം CCC, Catechism of the Catholic Church, CCC-യിൽ 2291 അവിടെ പുകവലിയെ കുറിച്ച് മയക്കുമരുന്നുകളെ കുറിച്ച് എന്താണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്? മയക്കുമരുന്നുകളുടെ ഉപയോഗം മനുഷ്യന്റെ ആരോഗ്യത്തിനും ജീവനും വളരെ ഗൗരവമുള്ള നാശമുണ്ടാക്കുന്നു. അത്യാവശ്യമായ ചികിത്സകൾക്കല്ലാതെ അവയുടെ ഉപയോഗം ഗൗരവപൂർണമായ തെറ്റാണ്, അത് ഗൗരവപൂർണമായ പാപമാണ്. മയക്കുമരുന്നുകളുടെ രഹസ്യമായ ഉൽപാദനവും ക്രയവിക്രയവും ഉതപ്പ് നൽകുന്ന പ്രവൃത്തികളാണ്. അവ തിന്മയ്ക്കുള്ള പ്രത്യക്ഷമായ സഹകരണമാണ്. തികച്ചും ഇത് ധാർമ്മിക നിയമങ്ങൾക്ക് എതിരായ പ്രവൃത്തി. ഒരു നല്ല സമൂഹം കെട്ടിപ്പടുക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? വിശുദ്ധിയുള്ള ഒരു സമൂഹം കെട്ടിപ്പടുക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ലഹരി വസ്തുക്കളെ നാം പ്രോത്സാഹിപ്പിക്കരുത്. ചിന്തി പറഞ്ഞേ ഹല്ലേലൂയ്യ. സ്വന്തം അനുഭവത്തിൽ നിന്ന് നാട്ടും പുറത്തുനിന്ന് ഒരു ചേട്ടൻ ചേട്ടന്റെ അനുഭവം പറഞ്ഞു. ചേട്ടന്റെ അപ്പൻ ചേട്ടനെ പ്രോത്സാഹിപ്പിച്ച് പുന്നാരിച്ച് ചെറിയ ചെറിയ വിധത്തില് ലഹരി വസ്തുക്കൾ കൊടുത്തിട്ട് ആ ചേട്ടന്റെ അനുഭവത്തിൽ പറഞ്ഞു, ഞാൻ നശിച്ചു, എന്റെ ആത്മാവ് നശിച്ചു, എന്റെ എല്ലാം നശിച്ചു, അതുകൊണ്ട് നിങ്ങൾ ആരും ഈ വഴിക്ക് നീങ്ങരുതേ എന്ന് ആ ചേട്ടൻ ഉത്ബോധിപ്പിച്ചത് പ്രിയമക്കളെ നമ്മൾ കേട്ടതല്ലേ? പ്രിയപ്പെട്ട സഹോദരൻ, ദൈവത്തിന്റെ വചനം എന്താ ഇതിനെ കുറിച്ച് പറയുന്നത്? ദൈവത്തിന്റെ വചനം ലേവ്യരുടെ പുസ്തകത്തിൽ 20:26 തിരുലിഖിതം, എന്റെ മുമ്പിൽ നിങ്ങൾ വിശുദ്ധരായിരിക്കുവിൻ, എന്തെന്നാൽ കർത്താവായ ഞാൻ പരിശുദ്ധനാണ്. നിങ്ങൾ എനിക്ക് സ്വന്തമാകേണ്ടതിന് ഞാൻ നിങ്ങളെ മറ്റ് ജനങ്ങളിൽ നിന്ന് വേർതിരിച്ചിരിക്കുന്നു. നിങ്ങൾ എന്റെ മുമ്പിൽ പരിശുദ്ധരായിരിക്കുവിൻ, എന്തെന്നാൽ ഞാൻ പരിശുദ്ധനാണ്. ഇതാണ് കർത്താവ് എന്നോടും നിങ്ങളോടും പറയുന്നത്. പത്രോസിന്റെ എഴുതിയ 1 15:16 തിരുലിഖിതങ്ങൾ, നിങ്ങളെ വിളിച്ചവൻ പരിശുദ്ധനായിരിക്കുന്നത് പോലെ എല്ലാ പ്രവൃത്തികളിലും നിങ്ങളും പരിശുദ്ധരായിരിക്കുവിൻ. ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു, ഞാൻ പരിശുദ്ധനായിരിക്കുന്നത് കൊണ്ട് നിങ്ങളും പരിശുദ്ധരായിരിക്കുവിൻ. ഇതാണ് എന്റെ കാര്യം. ഞാൻ പരിശുദ്ധനായിരിക്കുന്നത് കൊണ്ട് നിങ്ങളും പരിശുദ്ധരായിരിക്കണം. എങ്ങനെ പരിശുദ്ധരായിരിക്കണം? നിങ്ങളെ വിളിച്ചവൻ, ഞാൻ പരിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിശുദ്ധരായിരിക്കുക. രണ്ട് കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത്. ഒന്ന്, ഞാൻ പരിശുദ്ധനായിരിക്കുന്നത് കൊണ്ട് നിങ്ങളും പരിശുദ്ധരായിരിക്കണം. 2, ഞാൻ പരിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിശുദ്ധരായിരിക്കണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ നിമിഷങ്ങളിൽ എഴുന്നേറ്റ് നിന്ന് പരിശുദ്ധ കുർബാനയുടെ ആരാധനയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ സമയം ഓരോ കുടുംബങ്ങളിൽ നിന്ന് അന്ധകാര ശക്തികൾ വിട്ടുപോകാൻ വേണ്ടിയുള്ള പ്രാർത്ഥന ആരംഭിക്കുകയാണ്. രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിക്കുക. കുടുംബത്തിൽ വേദന അനുഭവിക്കുന്ന എല്ലാ ആത്മാക്കളെയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ക്ഷീണിതരായിരിക്കുന്നവരെ പ്രത്യേകം സമർപ്പിക്കുന്നു. രോഗികളായി കുട്ടികളെ സമർപ്പിക്കുന്നു. മദ്യപാനത്തിനും പുകവലിക്കും ഡ്രഗ്സിനും ഒക്കെ അടിമപ്പെട്ടുപോയ ജീവിതങ്ങളെ സമർപ്പിക്കുന്നു.
അനുസരണക്കേടിന്റെ ബന്ധനത്തിൽ കിടക്കുന്ന ആത്മാക്കളെ സമർപ്പിക്കുന്നു. ദൈവമേ, അങ്ങയിൽ നിന്നകുന്ന അന്ധകാരത്തിൽ തപ്പിത്തരുന്ന എല്ലാ ജീവിതങ്ങളെയും സമർപ്പിക്കുന്നു. കരങ്ങൾ ഉയർത്തി ഉറക്കെ സ്തുതിക്കുന്നു. ഓ സ്വർഗീയ പിതാവേ, അവിടുന്ന് തിരുസഭയ്ക്ക് നൽകിയിരിക്കുന്ന പൗരോഹിത്യ അധികാരം ഉപയോഗിച്ച് വിശുദ്ധ കുരിശിന്റെ അടയാളത്താൽ ഈ ദൈവമകളെയും ഇവരുടെ കുടുംബങ്ങളെയും ആശീർവദിക്കുന്നു. ഇവരിൽ നിന്നും ഇവരുടെ കുടുംബങ്ങളിൽ നിന്നും സാത്താന്യ പീഡകൾ, അന്ധകാര ശക്തികൾ, പൈശാചിക സേനകൾ, നാരകീയ സൈന്യ നിരകൾ ഇപ്പോൾ ഇപ്പോൾ വിട്ടൊഴിഞ്ഞ് അന്ധകാര കുപത്തിൽ നിവധിക്കട്ടെ. വലിയ വിശ്വാസത്തോടെ യേശു വിശയത്തോടി വാളെടുത്തെതിർക്കുവിൻ യേശുവിൻ നാമത്തിനേശുവേ. മദ്യപാനത്തിന്റെ ആധിപത്യങ്ങളെ ശാസിക്കുന്നു. മദ്യപാനം, പുകവലി, മയക്കുമരുന്ന്, ലഹരി വസ്തുക്കളുടെ അടിമത്തങ്ങൾ, വെറുപ്പ് വൈരാഗ്യങ്ങൾ ഈ ദൈവമക്കളുടെ കുടുംബങ്ങളിൽ കുടികൊള്ളുന്ന മദ്യത്തിന്റെയും പുകവലിയുടെയും ലഹരിയുടെയും അടിമത്തങ്ങളും അതുവഴി കടന്നു വന്നിരിക്കുന്ന ദുഷ്ടാത്മ സേനകളുടെ ആവാസങ്ങളും ബാധകളും ഭൂതങ്ങളും ഇപ്പോൾ വിട്ടൊഴിഞ്ഞ് അന്ധകാര രൂപത്തിൽ നിവധിക്കട്ടെ. മദ്യത്തിന്റെ ലഹരിയുടെ അന്ധകാര ശക്തികളെ മദ്യത്തിന്റെ ലഹരിയുടെ ആധിപത്യ ശക്തികളെ യേശുവിൻ നാമത്തിൽ കൽപ്പിക്കുന്നു ശാസിക്കുന്നു. യേശുവിൻ നാമത്തിൽ കൽപ്പിക്കുന്നു വിട്ടുപോ വിട്ടുപോക. കരങ്ങൾ ഉയർത്തി കൈയടിച്ച് വിരട്ട യേശു വിജയക്കൊടി ക്രിസ്തുവിന്റെ അത്യത്ഭുതമായ നാമത്തിൽ വിടുതൽ. രണ്ട് കാര്യങ്ങൾ ഉയർത്തി ദിവ്യകാരുണ്യ ആശീർവാദം നൽകപ്പെടുന്ന ഈ സമയത്ത് ഉച്ചത്തിൽ സ്തുതിക്കുന്നു. അഭിഷേകം